ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്ലബ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ടീം വിട്ടേക്കുമെന്ന് അഭ്യൂഹം. ഐപിഎൽ കരിയർ തുടങ്ങിയ മുംബൈ ഇന്ത്യൻസിലേക്ക് തന്നെ മടങ്ങിപ്പോകാനാണ് ഹാർദിക്കിന്റെ നീക്കമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 15 കോടി രൂപയിലേറെ പാണ്ഡ്യയ്ക്കായി മുംബൈ ഇന്ത്യൻസ് മുടക്കുമെന്നാണ് വിവരം. ഹാർദിക്കിനെ മുംബൈക്ക് കൈമാറിയാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിൽപ്പനയാകും ഇത്. മുംബൈ ഇന്ത്യൻസ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പാണ്ഡ്യയെ വാങ്ങാനുള്ള എത്രയും പണം മുംബൈ ഇന്ത്യൻസിന് നിലവിലെ സാഹചര്യത്തിൽ ഇല്ലെന്നതാണ് പ്രധാന വെല്ലുവിളി. പുതിയ സീസണിൽ 5 കോടി രൂപ കൂടി അധികമായി ചെലവഴിക്കാനുള്ള അനുമതി ഫ്രാഞ്ചൈസികൾക്ക് ഐപിഎൽ സംഘാടകർ നൽകും. ഹാർദിക്കിനെ വാങ്ങണമെങ്കിൽ മുംബൈക്ക് നിലവിലെ ടീമിൽ നിന്ന് താരങ്ങളെ റിലീസ് ചെയ്യേണ്ടി വരും. 2022 ഐപിഎല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസ് അരങ്ങേറ്റ സീസണിൽ തന്നെ കിരീടം നേടിയത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിലാണ്. രാജസ്ഥാൻ റോയൽസിനെതിരായ ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ചും ഹാർദിക് പാണ്ഡ്യയായിരുന്നു. കഴിഞ്ഞ സീസണിലും ഗുജറാത്ത് ഫൈനലിലെത്തിയെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിനോട് തോറ്റു. 30 ഇന്നിംഗ്സുകളിലായി 833 റൺസ് പാണ്ഡ്യ ഗുജറാത്തിനായി സ്കോർ ചെയ്തിട്ടുണ്ട്. 11 വിക്കറ്റുകളും താരം നേടി. ഏകദിന ലോകകപ്പിനിടെ കാലിന് പരിക്കേറ്റ താരം നിലവിൽ വിശ്രമത്തിലാണ്. 15 കോടി രൂപയ്ക്കാണ് ഹാർദിക് പാണ്ഡ്യയെ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയത്. മുംബൈ ഇന്ത്യൻസിൽ കരിയർ തുടങ്ങിയ പാണ്ഡ്യ ക്രിക്കറ്റിലെ മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളാണ്. 2015 10 ലക്ഷം രൂപ പ്രതിഫലത്തിനാണ് പാണ്ഡ്യ മുംബൈയിലെത്തിയത്. 2015, 2017, 2019, 2020 സീസണുകളിൽ മുംബൈ കിരീടം നേടിയപ്പോൾ താരം ടീമിലുണ്ടായിരുന്നു. 2022 മെഗാലേലത്തിന് തൊട്ടു മുമ്പാണ് താരത്തെ മുംബൈ റിലീസ് ചെയ്തത്. രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ്, കീരൺ പൊള്ളാഡെ എന്നിവരെയാണ് ഈ സീസണിൽ മുംബൈ നിലനിർത്തിയത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.